അവയവദാനത്തിന്റെ ഉദാത്തം മാതൃകയായി ദമ്പതികൾ. ഭാര്യയും ഭർത്താവും തങ്ങളുടെ രണ്ട് വൃക്കകളിൽ ഒന്നുവീതം പകുത്തു നൽകിയപ്പോൾ പുതുജന്മം ലഭിച്ചത് രണ്ട് യുവാക്കൾക്കാണ്. രക്തം ദാനം ചെയ്യാൻ പോലും പലരും മടിക്കുന്ന ഇക്കാലത്ത് തങ്ങളുടെ വൃക്കകളിൽ ഒന്നുവീതം പകുത്തു നൽകി ഉദാത്ത മാതൃകയായിരിക്കുകയാണ് ഈ ദമ്പതിമാർ. മിശ്ര വിവാഹിതരായ ഇവർ വൃക്കദാനം ചെയ്തതും രണ്ട് സമുദായത്തിൽപ്പെട്ട യുവാക്കൾക്കാണ്. തൃശൂർ കണ്ണൂർ റൂട്ടിലെ ഫാസ്റ്റ് പാസഞ്ചർ സ്വകാര്യ ബസ്സിൽ ഡ്രൈവറായ മണ്ണുത്തി സുഭാഷ് നഗറിൽ താമസിക്കുന്ന ചെറുവത്തൂർ ജോസും ഭാര്യ പുഷ്പയുമാണ് അവയവദാനത്തിലൂടെ ഇരുവൃക്കകളും തകരാറിലായ യുവാക്കളെ ജീവിതത്തിലേക്ക് തന്നെ മടക്കിക്കൊണ്ടുവന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിൽ വാടക വീട്ടിൽ കഴിയുമ്പോഴും തന്നോടൊപ്പം ജോലി ചെയ്ത കണ്ടക്ടർമാരുടെ 24 വയസ്സുള്ള മക്കൾക്ക് ജീവൻ നിലനിർത്താൻ വൃക്കകൾ ആവശ്യമുണ്ടെന്നറിഞ്ഞ ജോസ് ഭാര്യയോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ ആദ്യം വൃക്ക ദാനം ചെയ്യാൻ തയ്യാറായതും പുഷ്പ തന്നെ. വെൽഡിംഗ് തൊഴിലാളിയും ചാലക്കുടി കുറ്റിക്കാട് പാലമറ്റം പരേതനായ മത്തായിയുടെ മകനുമായ സനോജിനാണ് പുഷ്പ വൃക്കദാനം ചെയ്തത്. ഇരുവൃക്കകളും തകരാറിലായതിനെ തുടർന്ന് ചികിത്സയ്ക്ക് പണമില്ലാതെ വലിയുന്ന സനോജിനെ കുറിച്ചുള്ള വാർത്തയാണ് പുഷ്പയെ ഇതിന് പ്രേരിപ്പിച്ചതും. വയറിംഗ് തൊഴിലാളിയായ തലശ്ശേരി അരയാൽപ്പറമ്പത്ത് മുഹമ്മദ് നിഷാലിനാണ് ജോസ് തന്റെ വൃക്കകളിൽ ഒന്ന് പകുത്തു നൽകിയത്. കുന്നംകുളത്തെ ആര്യമഹർഷിയും ഭാര്യയും നടത്തിയ വൃക്കദാനത്തിന്റെ പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ ജീവകാരുണ്യ പ്രവർത്തനം നടത്തിയതെന്ന് ഇവർ പറയുന്നു. സമൂഹത്തിന് വേണ്ടി രണ്ട് ജീവിന് വേണ്ടിയിട്ടുള്ള ഒരു നന്മയാണ് ഞങ്ങൾ അതിൽ പ്രതീക്ഷിച്ചത്. അതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയും ഞങ്ങളുടെ മാതിരി തന്നെ മറ്റുള്ളവരും ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇവരുടെ ഈ സത്പ്രവൃത്തിയെ അനുകൂലിച്ച് മക്കളായ അരുണും ബെൻഹരിയും അമ്മയ്ക്കും അച്ഛനും പകരം തങ്ങൾ വൃക്കകൾ നൽകാമെന്ന നിലപാടിലായിരുന്നു. ഇനി ഏറെ സമയം ഇരുന്ന് ബസ് ഓടിക്കാനും ഭാരമുള്ള ജോലികൾ ചെയ്യാനും കഴിയില്ലെങ്കിലും ജോസിനും പുഷ്പയ്ക്കും അതിൽ സങ്കടമില്ല. തങ്ങളുടെ ഇല്ലായ്മകൾക്കും വല്ലായ്മകൾക്കും ഇടയിലും രണ്ടു യുവാക്കൾക്ക് പുതുജീവൻ നൽകാനായതിന്റെ ചാരിതാർത്ഥ്യത്തിൽ കഴിയുകയാണ് ഈ ദമ്പതികൾ. ഒപ്പം ജന്മം കൊണ്ട് ബന്ധുക്കളല്ലെങ്കിലും കർമ്മം കൊണ്ട് രണ്ടു കുടുംബത്തിന്റെ ബന്ധുക്കളാകാനായതിന്റെ സന്തോഷവും ഇവർക്കുണ്ട്. ടി സി വിനോസ്, തൃശൂർ.